ഫാമിലി ഫോട്ടോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നല്ല കുടുംബങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട എബ്രഹാം മേഴ്സി ദമ്പതികളുടെ ജീവന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഭാവി, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയി കൂടുതൽ പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോകും. പക്ഷേ ആ സമയം നാട്ടിൽ ഒരു അപ്പനും അമ്മയും ഒറ്റയ്ക്കാവാണ്. എനിക്കറിയാവുന്ന ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു എസ്റ്റുഡിയോ ബൂത്തിൽ ഒരു ഒറീസക്കാരൻ പയ്യനെ പരിചയപ്പെട്ടു. അവരുടെ വീട്ടിൽ 14 മക്കളാണ് ആദ്യം അതിശയം തോന്നി. 14 മക്കൾ വിശ്വസിക്കില്ലായിരിക്കും. 14 ആൺപിള്ളേരാണ്. 14 പിള്ളേരും ഇന്ന് കേരളത്തെ തൊഴിലന്വേഷിച്ച് എത്തിയിട്ടുണ്ട്. അപ്പം അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ നാട്ടിൽ ഒറീസയ്ക്ക് നോക്കുമ്പോൾ? അത് ഞങ്ങൾ അങ്ങനെ അധികം പോകാറില്ല. അതന്നെ അവരോടും അല്ല, അതൊന്നുമല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ ഒത്തിരി കഷ്ടത സഹിച്ചാണ് വളർത്തിയത്. ഒരു സാധാരണ കുടുംബത്തിൽ 14 മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ കഞ്ഞിവെള്ളം കുടിച്ചൊക്കെ വളർത്തിയെന്ന് പറയുന്ന പോലെ ഒത്തിരി കഷ്ടത സഹിച്ചാണ് വളർത്തിയത്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, എപ്പോൾ ഞങ്ങളുടെ 2000 രൂപ ഞങ്ങളുടെ അത്യാവശ്യത്തിൽ കൂടുതൽ മിച്ചം വരുന്നോ അപ്പോഴേ അത് അവർക്ക് അയച്ചു കൊടുക്കും. കാര്യം ഞങ്ങൾ ചെല്ലുന്നതിനൊക്കെ അവരുടെ ബുദ്ധിമുട്ട് മാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മാസം 1 അയക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, മാസം 1 മിനിമം 2 പ്രാവശ്യം ഞങ്ങൾക്ക് 2000 രൂപ അയക്കാൻ പറ്റുന്നുണ്ട്. 2000 രൂപ 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 4000 രൂപ. 14 മക്കൾ 4000 രൂപ വെച്ച് മിനിമം അയക്കുമ്പോൾ എത്രയാ? ഒരു മാസം 500,000 രൂപയ്ക്ക് മേലെ ഇന്ന മാതാപിതാക്കൾ കിട്ടിക്കൊണ്ടിരിക്കും, വരുമാനക്കാരാണ്. അന്നാ 2 മക്കൾ മാത്രം ഉള്ളിടത്തോ? ഞാൻ കൂടെ ചോദിക്കുന്നൊരു വോഹവൃക്ക സമ്മാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 2 മക്കളൊരു കുടുംബം, ഈ ഒറീസക്കാരന് കിട്ടിയ അതേ ജോലി ഈ മോനും കിട്ടി, നമ്മുടെ സുരേന്ദ്രക്കാരൻ മോനും കിട്ടി. അവൻ അതേ ജോലിയാണ് ചെയ്യുന്നത്. അവൻ മാസം എത്ര രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഈ വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ തന്നെ പറയും, വീട്ടിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരുന്നു. ശരിയാ. കാരണം എന്നാ, അതിൻ്റെ വിഷയം എന്താന്ന് വെച്ചാൽ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർക്ക് കുറവാണ്, ബന്ധങ്ങളില്ല. മറ്റവരെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം അനുഗ്രഹമാണെന്നാണ് ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്, നോക്കുന്നത്. 2 മക്കളുള്ള വീട്ടിലെ കുഞ്ഞെങ്ങനെയാണ്? മോക്ക് രാവിലെ കാപ്പി കൊടുത്ത്, എൻ്റെ അമ്മ ഇന്ന് കാപ്പി, ഇന്ന് ദോശയാണ്, അയ്യോ എനിക്ക് ദോശ വേണ്ട, പൊറോട്ട മതി. അപ്പോഴേ അപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയി പൊറോട്ട മേടിച്ചു കൊടുത്തു. ഇതിന് കറി എന്നാ? അത് ദോശയുടെ സാമ്പാറാണ്. എനിക്ക് വേണ്ട, എനിക്ക് മുട്ട വേണം. അപ്പോഴേ അപ്പം മുട്ട കൊണ്ടുപോയി കൊടുക്കും. ഈ കൊച്ചല്ലേ വളർന്നു വരുന്നത്, അവന് മാതാപിതാക്കളോടുള്ള ഇതെന്നാ ചോദിക്കുന്ന മുഴുവൻ തന്നു വന്നതല്ലാതെ അവരുടെ ഭാരമൊന്നും കുഞ്ഞിൻ്റെ മനസ്സിലില്ല. ശരിയാണ്. ഒരു വലിയ വിഷയമായത്. 2-ാമത്തെ വിഷയം എന്താണ്? സാമ്പത്തിക മേഖലയിൽ. 3-ാമത് പറയുന്നത്, നമ്മുടെ സ്വയം പര്യാപ്ത കഴിവ് ഇന്നത്തെ തലമുറയിൽ കൂടുകയാണോ കുറയുകയാണോ? വളരെയധികം കുറയുന്നു എന്നാണ് അധ്യാപകർ, അധ്യാപകരാണല്ലോ കുഞ്ഞുങ്ങളായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അവരത് കുഞ്ഞുങ്ങളെ ഒത്തിരി പഠിച്ച് വലിയ ഡിഗ്രി ഒക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അവനൊരു കാര്യപ്രാപ്തി ഇല്ല എന്ന് പറയുന്നത്, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളത്. അത് എവിടുന്നാണ് കിട്ടേണ്ടത്? ശരിക്കും കുടുംബത്തിന് കിട്ടേണ്ടതാണ്. ഞാൻ അവർ പറയുന്നൊരു ഉദാഹരണം, അതായത് അധികം മക്കളുള്ള വീട്ടിലൊരു കൊച്ച്, 6-ാമത്തെ 5-ാമത്തെ കൊച്ച്, 4 മണിയായപ്പോൾ കാപ്പ് കുടിക്കാൻ സമയമായപ്പോൾ അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരുണ്ട്, വർത്തമാനം പറഞ്ഞു. അങ്ങ് പോയപ്പോൾ ഈ കൊഴുക്കട്ടയുടെ കാര്യം മറന്നുപോയി. അവൻ ഓടിച്ചെന്ന് 5 മണിയായപ്പോഴാണ് ഇത് ഓർത്തത്. ഓടിച്ചെന്ന് ഭക്ഷണം ഇരിക്കുന്ന മെച്ചപ്പെടുത്തി നമുക്ക് കൊഴുക്കട്ട ഓർണം പോലും ഇല്ല. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൈയിട്ട് മാറി തിന്നുകൊണ്ട് പോയി. അവൻ അമ്മ എടുത്തുനിന്ന് കരഞ്ഞു. കരഞ്ഞപ്പോൾ അമ്മ കുറേ വഴക്ക് പറഞ്ഞു. അവൻ കരഞ്ഞ് ഉറങ്ങി. പിറ്റേ ദിവസം ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേർ പറയും, അവനാദ്യമേ പോയി നിൽക്കും. എടാ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? അവനാദ്യമേ പോയി അവന് കിട്ടാൻ ആദ്യമേ പോയി. ഇതാ സ്വയം പര്യാപ്ത കഴിവ് തന്നെത്താനും കുഞ്ഞിനുണ്ടാകുന്നത്, ആരും പഠിപ്പിക്കുന്നതല്ല. അവൻ്റെ ജീവിത സാഹചര്യങ്ങളും അവൻ ഓട്ടോമാറ്റിക്ക് ഓക്കെ ഓക്കെ വരികിട്ടും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാവുമോ? ഒരിക്കലും. അത് തന്നെയാണ് നമ്മുടെ ഈ സംഭവത്തിൽ കാണുന്നത്.
ഒരു വലിയ വിഷയമാണ്. എന്നാലും രാമങ്കരിയുടെ ക്ലാസ്സിൽ പോകുമ്പോൾ അമ്മ പറയുകയാണ്, അമ്മയുടെ മോൻ എംടെക് പാസ്സായത, ഹൈ മാർക്ക് പാസ്സായത്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ കടയിൽ ചെന്നൊരു ഞാലിപ്പൂ മേടിച്ചോണ്ടാവും ചോദിച്ചപ്പോൾ എന്നെ അമ്മ ഞാലിപ്പൂന്ന് ആദ്യം ചോദിച്ചു. അത് പോട്ടെ, അതല്ല വിഷയം അമ്മ പറയുന്നത്. ശരി അമ്മ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അനിയനെ കൂട്ടു വിളിക്കാൻ, നീയും കൂടെ വാടാ കടയിൽ പോകാൻ, എംടെക് പാസ്സായ മോന് കടയിൽ ചെന്നൊരു പഴം മേടിക്കണമെങ്കിൽ അവന് കൂട്ടു വേണം, സ്വന്തമായിട്ടൊന്ന് പഠിച്ച് അവൻ ടോപ്പാണ്, ഡിസ്റ്റിങ്ഷനോടെ പാസ്സായതാ. പക്ഷെ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ അവൻ ഉൾവലിയുന്ന ഒരവസ്ഥയാണ്. ലൈഫിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല, ധൈര്യമില്ല. മറ്റ് നമുക്കറിയാം, ഞാൻ പറയാം, പാലാ സൈഡിലെ ആറ്റിലെ കല്ലെങ്ങന, പാലാ സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമം ഇപ്പം മലബാറൊക്കെ അത് തന്നെ ഒഴുക്കിപ്പെട്ട് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പോളിഷ് ആയവർ, അധികം മക്കളുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ നല്ല പോളിഷായിട്ടാണ് പുറത്ത് വരുന്നത്. ഒന്നും രണ്ടും ഉള്ള വീട്ടിലെ കുഞ്ഞുങ്ങളോ കൂർത്ത് മൂർത്തിരിക്കും. കാര്യം അവന് ഫീലിങ്ങുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരെ ഫീലിങ്ങായി, വിഷമായി, ഭാരമായി. ക്ലിയർ അല്ലേ? വളരെ ക്ലിയറാണ്. അപ്പോൾ നാലാമത്തെ ഋഷി പറഞ്ഞത് എന്തായിരുന്നു? നാലാമത്തെ ഋഷി പറഞ്ഞത് നമ്മുടെ ഈ മാനസികാരോഗ്യം, പേഴ്സണൽ നമ്മൾ പറയുന്നത് വ്യക്തിത്വ ഡെവലപ്മെൻറ്റ്, അത് ഈ കുഞ്ഞുങ്ങൾക്ക് കുറവാണ്. ഒന്നും രണ്ടും ഓടെടുത്ത് അതിൻ്റെ സാഹചര്യം ഇത് തന്നെ, ഇത് തന്നെ. അധികം മക്കളുടെ ഇടയിൽ കിടന്ന് വളരുമ്പോൾ ഉണ്ടാകുന്ന അവനെല്ലാം ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക് പഠിക്കും. ഇപ്പം ഞങ്ങളുടെ മക്കളുടെ കാര്യം പറയുകയാണ്, നാല് പേരോട് ഒന്നിച്ച് ഒരു ടേബിളിൽ ചുറ്റിയിരുന്ന് പഠിച്ചവരാണ്. അവർക്ക് പരിമിതി അറിയാം, അവർക്കെല്ലാം അറിയാം, അവരതുകൊണ്ട് ഓട്ടോമാറ്റിക് അവർക്ക് ആ ഇതെല്ലാം അവരുണ്ട്. അതുകൊണ്ടല്ലേ അവരിപ്പം ജോലി സ്ഥലത്തോ പഠിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ഓട്ടോമാറ്റിക് അവർ സജീവമായി ആക്റ്റീവായി വരുന്നതിൻ്റെ കാര്യമാണ്. സെൽഫ് റിലയൻ്റ് ആവും. അത് ഇവിടുന്ന് ഈ വീട്ടിലിരുന്ന് ഈ പരിമിതിക്കകത്ത് അവർ വളർന്നു വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ്. അതെ അതെ അതെ. അവർ സുഖത്തിൻ്റെ മധ്യത്തിലാണ്. എൻ്റെ മോഹൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്, മദ്രാസിൽ അവൻ ഇടയ്ക്ക് ജോലിക്ക് പോയി. അപ്പോൾ അവധി കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പോയി 1000 രൂപ 1500 രൂപ ഒരു ദിവസം ചിലവാക്കും. ഇതെങ്ങനെ 1000 രൂപ ചിലവാക്കാൻ പറ്റുന്നത്? കാര്യം ഇവിടുത്തെ പരിമിതിയിൽ അവൻ അനുഭവിച്ചിരിക്കുന്നത് വരുമ്പോൾ അവനത് ചിന്തിക്കാനേ പറ്റിയല്ല, ഇതെങ്ങനെ 1000 രൂപ ചിലവഴിക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അത് കുടുംബത്തെ കിട്ടേണ്ട ബേസാണ്. നമ്മളീ പറഞ്ഞ എല്ലാത്തിനും അടിസ്ഥാനം മക്കളൊത്തിരി ഉള്ള കുടുംബത്തിൽ, അവിടെ പ്രാർത്ഥനയിൽ, അവർ തമ്മിലുള്ള ഷെയറിങ്ങിൽ, എല്ലാ കാര്യത്തിലും അതൊരു ജീവൻ്റെ എന്നാ പറയുന്ന ഒരു ആഘോഷം, സെലിബ്രേഷൻ ആ കുടുംബത്തിൽ നടക്കുന്നത്. കുഞ്ഞുങ്ങൾ അധികം ഉള്ള വീട്ടിൽ അതെ. ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പോൾ 10 മക്കളുള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം, അപ്പനും അമ്മയും 10 മക്കളും. അപ്പോൾ ഒരപ്പനെ സ്നേഹിക്കാൻ ഈ അമ്മയും 10 മക്കളും 11 പേരാണ് ഈ അപ്പനെ സ്നേഹിക്കാനുള്ളത്. പക്ഷെ ഒരു കുട്ടിയുള്ള ഒരു വീട്ടിലൊരവസ്ഥ ആലോചിച്ച് നോക്കാം, ആ അപ്പനെ സ്നേഹിക്കാൻ ഭാര്യയും ഒരു കുഞ്ഞും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി എനിക്ക് ഇപ്പം ഞാനാണ് ആ അപ്പനെങ്കിൽ എനിക്ക് കിട്ടുന്നത് 2 പേരുടെ സ്നേഹമാണ്. പക്ഷേ ഞാൻ ഈ 10 മക്കളുടെ അപ്പനാണെങ്കിലും എനിക്ക് കിട്ടുന്നത് 11 പേരുടെ സ്നേഹമാണ്. എന്നെ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ അത് ധാരാളമാണ്. ഞാൻ ഇന്നും ചിന്തിക്കാറുള്ള ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും പ്രബോധനങ്ങളും ഇതുപോലെയുള്ള ഇനീഷ്യേറ്റീവ്സും പ്രോ ലൈഫ് കാര്യങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായി ഇപ്പം നടന്നു വരുന്നുണ്ട്. ഒരു 10-15-16 വർഷങ്ങളായിട്ട് നിങ്ങൾ തന്നെ തുടങ്ങി ചേർച്ചിലും കുറച്ച് ഈ അടുത്ത ആളുകൾ നല്ല ആക്റ്റീവായിട്ട് ചേർച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറേ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ വാർക്ക് സമ്മാൻ്റെ റിപ്പോർട്ട് തന്നെ നമുക്കറിയാം. മക്കൾ പലരും കൂടുതൽ പറയുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട്. ചങ്ങനാശ്ശേരി 12 മക്കളുടെ കുടുംബമുണ്ട്. ഓ, 12 മക്കൾ, 12-ാമത്തെ കുഞ്ഞിന് 5 വയസ്സേ ആയുള്ളൂ, അല്ലാതെ ഒത്തിരി അല്ല. മൂത്ത മോടെ കല്യാണം കഴിഞ്ഞു, അവർക്കിന്നും കല്യാണം കഴിഞ്ഞ 5 വർഷമായി, അവർക്കിപ്പോൾ 3 മക്കളായി. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലും എന്തൊരു സന്തോഷമാണ്, ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അപ്പൻ്റെ അമ്മയും കൂടെ ചുറ്റും വന്ന് കെട്ടിപ്പിടിച്ച്. പഴയ തലമുറയല്ല പുതിയത്, ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ പണിയിലോണ്ടിരുന്ന മനുഷ്യൻ. പക്ഷെ മക്കളൊക്കെ നല്ല മെടുക്ക. അവിടെയാണ് ഒരു വ്യത്യാസം. മക്കൾ കൂടുതലുള്ള കുടുംബത്തിൽ, അത് മനസ്സാസ്ത്രോട് പറയുമല്ലോ, ആദ്യത്തെ കുഞ്ഞ് കടിഞ്ഞു പൊട്ടെന്ന് പറയും. ഈ കടിഞ്ഞു പൊട്ടനാകുന്നതിന് പറയലൊരു ശാസ്ത്രമുണ്ട്. അതായത് ഭാര്യ ഗർഭത്തിലായിരിക്കുമ്പോൾ ആദ്യത്തെ ആകുമ്പോൾ ഒത്തിരി ടെൻഷനുണ്ട്, ഉത്കണ്ഠയുണ്ട്, ആ ഒരു ഭയം ഭീതി, കുഞ്ഞെന്താവും എങ്ങനാവും, ഇത് മുഴുവൻ നമ്മൾ പറയുമല്ലോ, അത് മുഴുവൻ കുഞ്ഞിനെ ബാധിക്കും. ആ കുഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പം എന്താ പറയുന്നത്, ഗർഭത്തിലുള്ള അമ്മയുടെ ഫീലിംഗ് 75% കുഞ്ഞ് സ്വീകരിക്കും. അവരുടെ 75% പൊട്ടനായിട്ടാണ് ഈ ഉത്കണ്ഠ ആ ഒരു ഭയമായിട്ട് വരും. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, കൂട്ടുകുടുംബം ആകുമ്പോൾ സഹോദരങ്ങളുടെ മക്കളെല്ലാം ഉണ്ട്. ഇന്നത്തെ കുടുംബത്തിൽ ആരാ, ഈ കുഞ്ഞ് ഒറ്റയ്ക്കല്ലേ, അവർ ബന്ധങ്ങളില്ല, കളിക്കാൻ കൂട്ടില്ല, ടിവിയിലെ കാർട്ടൂണും മാത്രമായിട്ട് അവൻ കഴിയുമ്പോൾ അവൻ ബാക്കിയും കൂടെ അവിടെ തീരുക. രണ്ടാമത് ഗർഭം ധരിക്കാൻ അമ്മയ്ക്ക് ഇത്ര ഉത്കണ്ഠയില്ല, അതുകൊണ്ട് അത് അരപ്പൊട്ടി. മൂന്നാമത് ഗർഭം ധരിക്കുകയാണെങ്കിലോ
അമ്മയ്ക്ക് അല്പം പോലും ഉത്കണ്ഠയില്ല, ആ ഒരു ഭയമില്ല. കാര്യം രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്, രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ രണ്ട് എക്സ്പീരിയൻസ് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ ഇല്ല. ഞങ്ങളുടെ നാലാമത്തെ പ്രസവം, ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ പറയുന്ന നാലാമത്തെ പ്രസവം, പുള്ളിക്കാർ രാവിലെ 8 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം തോന്നുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുക, ഞങ്ങളുടെ വണ്ടി വിളിക്കാൻ പറഞ്ഞാൽ നമുക്ക് പതുക്കെ നടക്കാമെന്ന് പറഞ്ഞു. നടന്ന് മെഡിക്കൽ സെൻറ്ററിൽ ചെന്ന് കയറി, ഹോസ്പിറ്റലിൽ ചെന്ന് കയറി. ശരിയാണ് ഡോക്ടർ പറഞ്ഞു, ഏ ഇപ്പോൾ ഒന്നുമില്ല, പോയ വീട്ടിൽ പോകണ്ട, റൂമിൽ കയറിക്കോളാം പറഞ്ഞു. റൂമിൽ ചെന്ന് കയറി 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു, ഇല്ല അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു തിരിച്ച്. എന്താ ഡോക്ടർ അല്ല പറയുന്നത്, അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. ലേബർ റൂമിൽ, ലേബർ റൂമിൽ ചെന്ന് കയറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റർ വന്നിച്ച് പറഞ്ഞു, ആങ്കോച്ചാന്ന് പറഞ്ഞു. കാരണം ഞാന് മൂത്ത 3 കുഞ്ഞുങ്ങളും സ്കൂളിൽ വിടണം. അവർക്ക് രാവിലെ ടിഫിനെ എല്ലാം കൊടുത്ത് ബാഗിനകത്ത് എല്ലാവരുടെയും ടിഫിനൊക്കെ വെച്ച് എല്ലാവരെയും സ്കൂളിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടി എടുക്കാം, ഹോസ്പിറ്റലിലോട്ട് പോകാം. കാരണം എനിക്ക് പെയിൻ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്, പക്ഷേ എനിക്ക് പേടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആദ്യത്തെയും കഴിഞ്ഞോ രണ്ടാമത്തെ കഴിഞ്ഞോളൂ ആൾ അവിടെ വരിക. ഒരു കാര്യം എന്നാ അറിയോ, 3, 4, 5 ഓരോന്ന് മാറുന്നോറും അമ്മ ഫ്രീ ആവുക. അമ്മ ഒറ്റ വാക്കി പറഞ്ഞാൽ അമ്മയുടെ യാതൊരു നെഗറ്റീവ് ഫീലിംഗും കുഞ്ഞിന് കിട്ടുന്നില്ല. കുഞ്ഞിന് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാത്ത, ദൈവം ആഗ്രഹിച്ചോളുള്ള അനുഗ്രഹമുള്ള കുഞ്ഞ് സാഹചര്യം അനുകൂലമാണെങ്കിൽ, ഇനി അവൻ്റെ സാഹചര്യം ബെറ്റർ ആവുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്ക് ബഹുമിടുക്കന്മാരായി അനുഗ്രഹമുള്ളവരായി മാറും. ഇതാണ് നമ്മുടെ സമൂഹത്തെ പറ്റി തന്നെ, നമ്മുടെ സമൂഹത്തെ പറ്റി തന്നെ. ആരെയുള്ളത്? കടിഞ്ഞു പൊട്ടണം, മുഴുപൊട്ടണം, അരപ്പൊട്ടണം മാത്രമേ ഉള്ളൂ. ഈ രണ്ടെണ്ണത്തിനും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഒന്ന് ചിന്തിച്ച് രാഷ്ട്രീയ മേഖലയിൽ നല്ല പുതിയ നേതാക്കൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. സഭയിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും മേഖല ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ കാര്യം, കഴിവുണ്ടാവേണ്ട കുഞ്ഞുങ്ങൾക്കൊന്നും ജന്മം ആരും കൊടുക്കുന്നില്ല. രണ്ട് കഴിഞ്ഞപ്പോൾ അവർ സുഖത്തിന് വേണ്ടി അവരത് അവസാനിപ്പിച്ചു. അവരുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ അവിടെ തീരുന്നു. സമൂഹത്തിനാണ് ഇതിൻ്റെ ദോഷം. അല്ല, എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഇത് ഇത്രയധികം കേട്ടിട്ടും വേണ്ടാന്ന് വെക്കുന്നവർ? എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജീവനെ വേണ്ടാന്ന് വെക്കുന്നത്? ഒന്ന്, അവരുടെ സുഖാന്വേഷണം. ഇന്ന് എല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ പറയാം, കുറ്റം പറയല്ല, പെൺകുട്ടികൾ നല്ല ശതമാനം അവർ സുഖം, സുഖാന്വേഷണം, സ്വാർത്ഥത. അവർക്ക് ഞാൻ ഈ വാവരിക സംഘടന ആദ്യ കാലങ്ങളിൽ പിള്ളേരുടെ പേപ്പർ കൊടുത്തായിരുന്നു, എത്ര കുഞ്ഞ് വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ആൺകുട്ടികളിൽ ഒരു 80% എഴുതിയിട്ടുണ്ട് 3-4 കുഞ്ഞ് വേണമെന്ന്. പെൺപിള്ളേരൊരു 15% പോലും 2-ന് കൂടും മേലെ വേണമെന്ന് എഴുതിയിട്ടില്ല. കാര്യം എന്നാ, ഞങ്ങളല്ലേ കഷ്ടപ്പെടേണ്ടി വരും. അവർക്കങ്ങനെ പറയാം 5-6 വേണമെന്ന്, കഷ്ടപ്പെടേണ്ടത്. അപ്പോൾ ഗർഭം എന്ന് പറയുന്നൊരു കഷ്ടതയായി അവർ കണ്ടു, ഒരു ഭാരമായി കണ്ടു, ഒരു ശല്യമായിട്ട് കണ്ടു. പഴയ തലമുറ അത് കണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ ആയിരിക്കുന്നത്. അവരുടെ സുഖം എനിക്ക് തോന്നിയതാണ്, അവർ പ്രധാനമായും അവരുടെ സുഖം, അവരുടെ സൗന്ദര്യം. ഇന്നത്തെ നമ്മൾ പെമ്പിളാരെ ശ്രദ്ധിച്ചറിയാമല്ലോ, അവർ കൂടുതൽ ഈ സൗന്ദര്യവർദ്ധനമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏത് പത്രം എടുത്താലും മാസിക എടുത്താലും അത് കാണും, അതിൻ്റെ പുറകെ പോകുന്നു. അതിലേക്ക് മാത്രം നിൽക്കുന്ന കഷ്ടത സഹിക്കാൻ അവൻ തയ്യാറല്ല, ത്യാഗമെടുക്കാൻ തയ്യാറല്ല. തമ്പുരാനുവേണ്ടി ഒരു ചെറിയ സഹനം പോലും എടുക്കാൻ അവർ തയ്യാറല്ല. അതായി വരുന്നു. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കൂടെയുള്ള അമ്മയും പറയും 2 അയലേ പോയി അവസാനിപ്പിക്കാം. സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഒരു 25,000 അല്ലെങ്കിൽ 50,000 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഡൊണേഷൻസൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അവരെ നെഗറ്റീവായിട്ട് പിന്തിരിപ്പിക്കുന്നുണ്ടാവില്ലേ? അവൾ പറയുമ്പോൾ ഞാനത് ചോദിക്കട്ടെ, ഈ 50,000 ഡൊണേഷൻ മേടിക്കുന്ന സ്കൂളിൽ തന്നെ കൊച്ചിനെ പഠിപ്പിക്കണം എന്നാ നിർബന്ധം? അല്ല, അതില്ല. ശരി, ഞങ്ങളുടെ അനുഭവത്തിലാണ് പറയുന്നത്. ഞങ്ങളുടെ 3 മക്കളും മലയാളം എടുത്ത് പഠിച്ചതാണ്, ഒരു സാധാരണ മലയാളം എടുത്ത് പഠിച്ചതാണ്. മൂത്തമോൻ 5 വരെ മലയാളം പഠിച്ച് പഠിച്ചിട്ട് പിന്നെ 5 വന്നപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച് ചേർന്നു. മോള് 4 വരെ മലയാളം പഠിച്ച് പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ച് ചെന്നപ്പോൾ അവൾ ഇംഗ്ലീഷ് ശരിയായാലും പറഞ്ഞ അവളെ തിരിച്ച് മലയാളം പഠിച്ചതിൽ അവർ വിട്ടു. വിഷമം ഉണ്ടായിരുന്നു. 10 കഴിഞ്ഞു, പ്രീഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രിക്ക് വന്നപ്പോൾ അവള് കോളേജിലെ ടോപ്പായി. അവൾ MSc യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കിലാണ് പാസ്സായത്.
എക്സാം കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ വിളിച്ച് ഈ പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പറഞ്ഞു എം എസ് സിക്കാർ. മലയാളം പഠിച്ച് പഠിച്ച് വച്ചാലേ നമ്മൾക്കൊരു ഭ്രമം ഇത് കിടക്കുക. സി ബി എസ് ഇ ഐ സി എസ് ഇ വലിയ പേരുള്ളതും രണ്ട് വണ്ടി ഉള്ളതും വലിയ ഉള്ളതും സ്കൂളിൽ പഠിപ്പിച്ചാൽ എൻ്റെ കൊച്ചു ബെറ്റർ ആവുള്ളൂ എന്ന് ധാരണ. ഞങ്ങൾ അനുഭവം പറയുന്നത് രണ്ട് മൂത്ത രണ്ട് മക്കളും മലയാളം പഠിച്ച് പഠിച്ചു വന്ന് എം എസ് സിക്ക് സ്റ്റേറ്റിൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് പഠിച്ച് കേന്ദ്രമന്ത്രി വന്ന് സമ്മാനം കൊടുത്ത ആൾ 10-ാം ക്ലാസ് വരെ മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് ഒരു ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റ്. അതായത് ഒരു ചെറിയ പണി ചെയ്യുന്നവനാണെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എൻ്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, സി ബി എസ് ഇ പഠിക്കണം, ഈ ഒരു ചിന്ത അവിടെ കിടക്കുന്നതാണ് ഈ കുഴപ്പം. അങ്ങനെ പഠിച്ചാലേ എന്തോ മെച്ചമാവുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു മെച്ചാകാൻ വേണ്ടി അപകടങ്ങളായി കാണിക്കുന്നു. തുണി ഇറക്കാൻ പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു. അവർ അവരോട് പറഞ്ഞു അവരുടെ അവർക്ക് നല്ല ശമ്പളമുള്ള മുനിസിപ്പാലിന് നല്ല സാലറി ഉള്ള സ്ത്രീയാണ്. അവരിതെന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മോനുണ്ട്, മോന് രണ്ട് പിള്ളേരുണ്ട്, രണ്ട് പിള്ളേരും 3000 രൂപയോ 4000 രൂപയോ ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പിള്ളേരുടെ ഫീസ് ഉണ്ടാക്കാനാണ് ഇതിന് നടക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവരുടെ ധാരണ കിടക്കുന്നത് അവിടെ പഠിച്ചാലേ നമ്മുടെ സമൂഹം അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കി വരും. കുട്ടികൾക്ക് ഒരുപാട് ചിലവ് വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നവരുണ്ട്. തെറ്റായ ധാരണയാണ്, തെറ്റായ വ്യക്തമായി പറഞ്ഞ തെറ്റായ ധാരണ. ഇനി അവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ റോളുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെന്ന് പറഞ്ഞാൽ സഭയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സാധാരണ. അപ്പോൾ അത് പറയാനുണ്ട്, അവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഞങ്ങൾ ഇന്നലെ സ്കൂളിൽ ചെന്നാൽ പറഞ്ഞു അവർക്ക് ഇങ്ങനെയുള്ള സ്കൂളൊന്നും അവർക്ക് വേണ്ട ജനത്തിന്. സാധാരണ മലയാളം വഴി ഇങ്ങനെയുള്ള സ്കൂളൊന്നും ജനത്തിന് വേണ്ട. അപ്പൊ അവരെന്നെ ഓട്ടോമാറ്റിക്ക് അവരുടെ സ്കൂൾ ഇംഗ്ലീഷ് കൂടെ ആക്കാൻ ശ്രമിക്കുക. കാര്യം ജനത്തിന് അത് മതി എന്നുള്ളതുകൊണ്ട് ഈ ജനം ഒരു തെറ്റായ ധാരണയും തെറ്റായ ചിന്തകൾ ജീവിതത്തിലാണ്. അതാണ് വിഷയം, ലോക ജീവിതം മായയാണെന്നൊക്കെ പറയണേ ശരിയല്ലേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളുടെ നമ്പർ കൂട്ടുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് സഹകരിക്കേണ്ടത് സ്ത്രീകളാണ്. അതാണ് ഒരു വലിയ പോയിന്റ്. വിചാരിച്ചാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടാം. പുരുഷന്മാർ എന്തെല്ലാം ശ്രമിച്ചാലും ഒരു സ്ത്രീ അതിന് ഘടകവിരുദ്ധമായിട്ട് നിന്നാൽ നടക്കില്ല. സമയം ഞാൻ എന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ പല കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കും കുറച്ച് കുഞ്ഞുങ്ങൾ വേണം, 2-3-4 പേരെങ്കിലും വേണമെന്നുള്ള ഒരു ചിന്താഗതി ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ വളർത്താനും പ്രസവിക്കാനും ഒക്കെ ഉണ്ടാവും. കാരണം എനിക്ക് എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് 2-ാമത്തെ എൻ്റെ കുട്ടിയുടെ ജനനം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഇനി നിങ്ങളുടെ യൂട്രസ് കംപ്ലൈൻറ്റാണ്, ഇനിയും പ്രസവിക്കരുത് എന്നോട് പറഞ്ഞത്. പക്ഷേ ഒരു ഡോക്ടർ അത് പറഞ്ഞെങ്കിലും ഞാൻ ദൈവത്തിന് അത് സമർപ്പിച്ചായിരുന്നു. അപ്പാവേ 2 കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു ഇതല്ലോ, കുറവാ. ഞാൻ 8 മക്കളുള്ള കുടുംബത്തിലെയാണ്, 8 മക്കളുള്ള വീട്ടിലെ 3-ാമത്തെ മകളാണ്. അപ്പൊ എനിക്കൊരു 4 കുഞ്ഞുങ്ങളെങ്കിലും വേണം. പക്ഷേ അന്നും എൻ്റെ ശാരീരിക അവസ്ഥയുടെ ബുദ്ധിമുട്ട് ഡോക്ടർ പറഞ്ഞിട്ടും ഞാനത് ദൈവത്തിന് മുമ്പിൽ കൊടുത്തു, ദൈവമേ അവിടുന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തരണം. പക്ഷെ ആ സാഹചര്യത്തിലും ആ ബുദ്ധിമുട്ടുള്ള എൻ്റെ ശാരീരിക അവസ്ഥയിലാണ് ഈ 4 കുട്ടികൾ ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഫൈനാൻഷ്യലി അത്ര സൗണ്ടൊന്നും അല്ലായിരുന്നു. സാമ്പത്തിക മേഖല ഞങ്ങൾ ഫിലിം ഫീൽഡെല്ലാം വിട്ട് ഞങ്ങൾ ആകപ്പാടെ കഷ്ടത്തിലായിരിക്കുന്ന കാലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ, ഞാൻ 2-ാമത്തെ കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ് 3-ാമത്തേതായപ്പോൾ എന്നോട് ചോദിച്ച പല വ്യക്തികളെ എനിക്ക് എൻ്റെ മുൻപിൽ ഇപ്പോൾ വരുന്നുണ്ട്, നിങ്ങളെങ്ങനെ ഈ കുട്ടികളെ വളർത്തുമെന്ന്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ലതല്ലല്ലോ. പക്ഷേ ഞങ്ങൾ അതിന് മറുപടി പറയാൻ എനിക്ക് അവരോട് കർത്താവായ ഈശോയുടെ തിരുമുഖം ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ കർത്താവ് നടത്തും, അങ്ങനെ കർത്താവ് നടത്തും, ദൈവം നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക മേഖല വളരെ ഡൗൺ ആയിരുന്നു എങ്കിലും പിള്ളേരുടെ മക്കളുടെ വളർച്ചയിലോ പഠനത്തിലോ അവരുടെ വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ പഠനത്തിനോ ഒന്നും യാതൊരു കുറവും തമ്പുരാൻ വരുത്തിയില്ല. വലിയ ദൈവപരിപാലനയിലാണ് ഞങ്ങളുടെ മക്കൾ വളർന്നതും പഠിച്ചതും. ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹൈ മാർക്കുകാരാണ്. അവരെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നല്ല കോഴ്സസ് പഠിച്ചു, എൻജിനീയറിങ്ങും ഒക്കെ പഠിച്ച് എല്ലാവരും മിടുമിടുക്കരായിട്ട് പഠിച്ചു. അവരുടെ പഠനത്തിന് കുറവ് വന്നില്ല, അവരുടെ മാർക്കിന് കുറവ് വന്നില്ല, അവർക്ക്
വസ്ത്രം പുസ്തകം എല്ലാം വേണ്ടപ്പോൾ എല്ലാം ദൈവം തക്ക സമയത്ത് തരുമായിരുന്നു. ഒന്നും ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ മേന്മ കൊണ്ടുണ്ടായതല്ലായിരുന്നു. പക്ഷെ ഇത് അന്ന് ഇപ്രകാരം പറഞ്ഞവരിന്ന് അത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അവരുടെ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നു. ദൈവമഹത്വമായിട്ട് ഞാനത് സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങളെന്ത് വിഷമിച്ച് നിങ്ങളുടെ മക്കളെ വളർത്തിയത്, പക്ഷെ ഇന്ന് നിങ്ങളുടെ മക്കളെല്ലാം നല്ല പൊസിഷനിലായി കാണാൻ പറ്റിയല്ലോ. ഇത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു വാക്ക്, വിവാഹ ജീവിതത്തിലേക്ക് ഒരാളെ ദൈവം വിളിക്കുമ്പോൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൃപകളെല്ലാം അതോടുകൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കൃപയുടെ ചാനലുകളാണ് ഈ പറഞ്ഞ എല്ലാം വേണ്ടത് വേണ്ട തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് തരുന്ന തമ്പുരാൻ. അത് വിശ്വാസത്തിലാണെങ്കിൽ അവസാന നിമിഷം വരെ ചേർത്ത് തന്നിരുന്നു. എല്ലാത്തിന്റെ അടിസ്ഥാനം ആധ്യാത്മികരാകണം. അതെ 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 തന്നെ. കർത്താവിൽ എല്ലാവരും അതിനൊരു സമർപ്പണം, അതായത് സ്ത്രീയുടെ ഭാഗത്തു നിന്നൊരു വിട്ടുവീഴ്ച അവിടെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് 4 കുട്ടികൾക്ക് ജന്മം കൊടുക്കുവാനും അവരെ വളർത്താനും ഒക്കെ സാധിച്ചത്. എനിക്ക് പലവിധത്തിലുള്ള അസുഖങ്ങളും ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അനാരോഗ്യാവസ്ഥ ഒത്തിരി ഉണ്ടായിരുന്നു അവരെ വളർത്തുന്ന കാലങ്ങളിലൊക്കെ. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും താങ്ങും സംരക്ഷണവും കൃപയും കാരുണ്യവും. ഞാൻ എപ്പോഴും ഇപ്പോഴും മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്, മക്കളെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട സമ്പത്ത് ചോദിച്ച് മേടിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങൾക്ക് ഇന്നേ ദിവസം തരണമേ. അതുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി കാര്യം ഓക്കെ ആണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതെ 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 അതെ. ഒരു ആധ്യാത്മിക ബേസ് ആണ് എല്ലാ വ്യക്തികളിലും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുണ്ടെങ്കിൽ ബാക്കി കാര്യത്തിന് നീക്കുപോക്കുണ്ട്. ഓക്കെ 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 മനസ്സിലായി. ഇവിടെ ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കാര്യം, ഈ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മക്കള് ഗ്യാപ്പ് ഉണ്ടാവണമെന്ന് നമ്മൾ ചിലർ പറയല്ലോ, അടുത്ത കുഞ്ഞ് കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് അടുത്ത കുഞ്ഞ്, പിന്നെ 4 വർഷം കഴിഞ്ഞ് അടുത്ത കുഞ്ഞ്. ഞാൻ എൻ്റെ വിവാഹത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഞാൻ 4 മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും 4 വർഷം ഗ്യാപ്പാണ്. എന്നെയൊക്കെ 4 വർഷം കഴിഞ്ഞ് അടുത്തയാൾ, അത് കഴിഞ്ഞ് 4 വർഷം അടുത്ത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ ഗ്യാപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ കുറയും കുറയും. ഇവിടെ 8 മക്കള്, 1.5 വയസ്സ് 2 വയസ്സിൻ്റെ ഗ്യാപ്പ്. ഇവിടെ വന്ന് കയറിയപ്പോൾ കാണുന്ന വ്യത്യാസം അവിടുത്തുമായിട്ട് ഭയങ്കര ഡിഫറൻസ്. കാര്യം എന്നാ, 8 പേരും ഒരുമിച്ച് വളർന്നു. ഇത് നമ്മൾ ഇന്ന് പലർക്കും ഒരു ധാരണയുണ്ട്, മക്കൾ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ പറയാം, ഏറ്റവും ഞങ്ങളുടെ അടുത്ത ആദ്യത്തെ 2 മക്കൾ തന്നെ 1 വയസ്സിന് 1 മാസത്തിൻ്റെ വ്യത്യാസമുള്ളൂ, അവരെ ഇരട്ടെ പോലെ വളർന്നു. മക്കൾ അടുത്തടുത്താകുമ്പോൾ അവരുടെ ബന്ധം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ കണ്ട പ്രേക്ഷകർക്ക് മുഴുവൻ വലിയ പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രോലൈഫ് പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ ജീവന് വേണ്ടി നിലനിൽക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വാല്യുബിൾ ടൈമിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ജീവൻ്റെ സംരക്ഷണം എന്തുമാത്രം വിലയുള്ളതാണെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ദ പ്രൊഡ്യൂസർ, ഫാമിലി ഫോട്ടോ, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, തൃശൂർ. ഫോൺ 0480270083. ജീവൻ്റെ സമൃദ്ധിക്കായി നമുക്കെല്ലാവർക്കും ഇറങ്ങിത്തിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുടുംബവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Until then, goodbye in Christ.